ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ആദ്യ ബേബിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കുക. ഇതിന്റെ ഫലമായിട്ട് നമ്മൾ ഇന്നലെ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു, പക്ഷേ ഇതെല്ലാം തറയെ വീണ് നശിച്ചു കിടക്കുവാണ്. ഇനി വീണ്ടും ഒന്ന് ചെയ്യണം. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ബോയിനെ നമുക്ക് കാണാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അതിന് ബർത്ത്ഡേ ആണോ ഇന്ന്? ആദുവിന്റെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ആദുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെന്ന്. എങ്ങനെയുണ്ട് ആദു ബേബി? രക്ഷയില്ല. അല്ലാതെ ഉപദ്രവിച്ചിട്ടൊന്നുമല്ല. അപ്പൊ ബർത്ത്ഡേ പെട്ടെന്ന് പോയല്ലോ? ഒരു വർഷം പെട്ടെന്ന്. ഓക്കെ, ആദ്യം അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഗുഡ് ബോയ് ആയിട്ട് നിക്കാണ്. ഇനി നമുക്ക് ഉച്ചയ്ക്കാണ് ഫംഗ്ഷൻ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാല്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാവരും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് ഡ്രസ് കോഡ് ഒക്കെ ഉണ്ട്, നമ്മള് പിള്ളേര് മാത്രം. അപ്പൊ നമുക്ക് എന്തായാലും കാണാം, നമുക്ക് ബർത്ത്ഡേ ബോയിനെ കാണാം. അതോ അത് ബഹളോ കേട്ടോ രാവിലെ തന്നെ. എന്താണ് ബർത്ത്ഡേ ആയിട്ട് പറയാനുള്ളത്? രാവിലെ തന്നെ ആദ്യ ബഹളം ആണല്ലേ. അപ്പൊ ഞാനും മുന്നേ ഇത് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ വേറെ എങ്ങുമല്ല, ആദ്യ കുട്ടിക്ക് ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ആദ്യം നോക്കിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഞാനും മുന്നേയും ആദുവിനെയും കൂടെ എടുത്തുകൊണ്ട് പോയതും. അപ്പൊ എന്തായാലും ആദുവിനെ കൂടി അതിലിരുത്തിക്കൊണ്ട് വരാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവർക്കും ബൈ പറഞ്ഞിട്ട് പോവുകയാണ്, ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിതാ ആദുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വരികയാണ്. അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും ഇറങ്ങി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദു സൈക്കിളിലായിരുന്നു കേക്ക് മുറിക്കാൻ വേണ്ടി വന്നിരുന്നത്. ആദ്യ സൈക്കിളിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ അകത്തായിരുന്നു ഏത് നേരം. അതുകൊണ്ട് കുറേ നേരത്തെ കരച്ചിലങ്ങ് ഒഴിവായി. അങ്ങനെ ഏകദേശം എല്ലാവരും ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ കറണ്ട് മാത്രം വന്നിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല കേക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഞാനും മുന്നേ അവിടെ നിന്ന് വാറ്റി തിരിഞ്ഞ ശേഷം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി. ഞാനും മുന്നേയും മുത്തും തമ്പൂരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കവെയാണ് ഹസൻ കേക്കും ആയിട്ട് വന്നത്. അങ്ങനെ നമ്മൾ പോയി കേക്കൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് ഇനി അങ്ങ് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴേക്ക് ഫുഡൊക്കെ വന്നായിരുന്നു, പക്ഷേ കറണ്ട് മാത്രം വന്നിട്ടില്ലായിരുന്നു. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ കേക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നുള്ളൂ, ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ. അങ്ങനെ ആദ്യം റെഡിയായി ഒരുങ്ങി സുന്ദരനായിട്ട് നിൽക്കുവാണ്. ഷംനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അണ്ണം അതിൻ്റെ ഇടയിൽ വിളിച്ചു, ഇനി കേക്ക് കട്ട് ചെയ്താൽ മാത്രം മതി, എല്ലാവരും വെയിറ്റിംഗ് ആണ് കറണ്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചൊന്ന് കൂളായിട്ട് നിൽക്കുകയാണ്. നല്ല ചൂടുണ്ടായിരുന്നു വീട്ടിൻ്റെ അകത്ത്, കാരണം നല്ല വെയിലായിരുന്നു പുറത്ത്. അപ്പോൾ നമ്മളിനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോഴേക്കും ഏകദേശം കറണ്ട് വന്നായിരുന്നു. അങ്ങനെ ആദ്യം റെഡിയായിട്ട് നിൽക്കുകയാണ് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വയസ്സിൻ്റെ മെഴുക്ക് തിരിക്ക് ഞാൻ റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ ആദുവിൻ്റെ കയ്യിൽ കത്തിക്ക് കൊടുത്തു. കേക്ക് കട്ടിൻ്റെ ടൈമിൽ എന്തായാലും അത് കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവ ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ അത് കട്ട് ചെയ്യുകയാണ്, ഭയങ്കര ഹാപ്പിയിൽ തന്നെയാണ്, കരഞ്ഞതൊന്നുമില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും പിള്ളേരെ ബർത്ത്ഡേക്ക് പോയാലും ഫസ്റ്റ് ബർത്ത്ഡേക്ക് പിള്ളേർ ഭയങ്കര കരച്ചിലാണ്, കേക്കൊന്നും കട്ട് ചെയ്യത്തില്ല. പക്ഷേ അത് ഗുഡ് ബോയ് ആയിട്ട് നിന്നു. അങ്ങനെ അമ്മയും എല്ലാവരും കേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യും കഴിഞ്ഞു, ഇനി ആദുവിൻ്റെ ഡ്രസ്സ് മാറ്റുകയാണ്. ആദുവിനൊരു ഗിഫ്റ്റ് കിട്ടി, ചുട്ടിയാണെന്ന് തോന്നുന്നു. ആ അതെ അതെ അതെ, അവളെ അച്ഛൻ മേടിച്ചു കൊടുത്തെ, ആദുവിൻ്റെ അച്ഛച്ഛൻ മേടിച്ചു കൊടുത്തെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ ഇനി വീണ്ടും ഫോട്ടോ എടുക്കാൻ പോവുകയാണ്, കാരണം നമ്മളെല്ലാവരും ഒരേ കളർ ഡ്രസ്സായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരെയും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ കയറി പോവുകയാണ്. അപ്പോഴേക്കും എന്ത് ചെയ്തു, പിങ്കി ചേച്ചി വന്നു. പിങ്കി ചേച്ചി വന്നു, പിങ്കി ചേച്ചി വീട്ടിൻ്റെ അകത്തോട്ട് കയറിപ്പോയി. അങ്ങനെ നമ്മളെല്ലാവരും ഇനിയിപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. കാരണം നമ്മൾ ഏഴ് പേരാണെന്ന് തോന്നുന്നു, ഏഴ് പേര് നമ്മൾ ഒരേപോലത്തെ ഡ്രസ്സായിട്ടിരുന്നേ. ഡ്രസ് കോഡ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ.
അപ്പം നമ്മളിനി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇനി ഇപ്പം ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അതിന് മുമ്പേ ഷംന ഫുഡ് കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ് വരുവാണ്. അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഒക്കെ കഴിഞ്ഞു, ഫുഡ് എല്ലാവരും ഒരു സൈഡ് കഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ആദു കരഞ്ഞതൊന്നും ഇല്ല, എന്നാൽ ഇപ്പോൾ നല്ല രീതിയിൽ കരയുന്നുണ്ട്. അവൻ്റെ അച്ചാച്ചൻ്റെ കൈ കൊടുത്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ സെലിബ്രേഷൻ ചെയ്യാണ് ഗൈസ്.